हाई फ्रेंड्स इन या वह ग्रिल्ड चिकन रेसीपी आईटा अब नमुक ग्रिल चिकन चुटेड़क नोक ना फ्रई आटे ना मुरी चिकन आटो अब इतने नोक या ना चिकन नोल क्लीन ना वरजे चिकन अब इनुटी नमुक मसाल रेडी आदि इंजी पचमुग वलत तोम मलचप करचपलें नमक और मिक्सी जारे इटक इंजी वलत पचमुग मलचप तोम नमुकी मिक्सी जारे इटक आवश्यक उपड़क कुछ मजपी मलपी मुड़ी मुड़ी या चेतक काश्मीरी चिली अच्छे कलर वेट काश्मीरी चिली इटक अब निर् चेक साधा मुड़ी इटा मेरीवन यानि पचमुगू कुमुपड़ी चेरतक अब काश्मीरी चिली इटा कुछ कलर कल मलपी गरम मसाल मल चिकन मसाल कुमुपड़ी एल इटे कुछ वह नमक नोल पेस्टा की अरचना अब इन कुछ वह नोल अरच लूस नोल नमुक अरच इंपिने अरचड़ी कुछ अरियाँ बाकी ऐसा नोल अरचरा इन नमक वलिए पात्र ई अरच मिक्स ई मसाल नमक वलिए पात्र वलिए पात्र नमु चिकन नोल मसाल परटा कुछ ईसी वोड़ता इन रु चुी पीजे कूटे रु चुी नमुक वरजे चिकन ना वरच मुरी वैच चिकन नमक मसाल नोल मिक्सपोल चिकन ना पेरटीएं इन आरल के नमुक बरल नोल इन मिक्सा अब चिकन नमुक नोल मसाल पेरटीएक अब अरे आ वरजे विरल के नोल मिक्सा ना मसाल इन अगत वेटी ई नमुक मोलोट कुछ मल कूड़ी मुड़क कुछ रू मणिकूर नमुक रस्टा वे अब इन मोलोट मल कूड़ी इटती रू मणिकूर् रस्टा वे ऐसे रू मणिकूर् आईटे ई नमुक चिकन ग्रिल वोड़क अब नि ग्रिली वलिप अुसरी एत्र चिकन पीस वाणुक अब या मूं नाले और रु ग्रिल ना प्रावश्यम वे अब इले बाकी पीसिंग वोड़क इतने वोड़क एत्र वाल प्रश्न मुटी मुटी वाद मुटी वाल प्रश्न अब इले ग्रिल नाल वोड़क इत रात्रो या अब रात्रि इन कहाना प्रत्येक टेस्टा अब इतना ग्रिलिंग वेडी वैच्छे नमुक पुरत मुट कनल आरपल आच्छे ना अब अलगे कोई वैच्न इन नमुक भाग ना फ्रई आई वर समय इतना तिच आचल रु सैड ना फ्रई आकड़े चलर और फ्रई आव जस्ट रु सैड फ्रई आई वो इन नोल फ्रई आक वैच रु सैड फ्रई आक इत पगटे ना क्लियर का रात्र कूड़ी आप क्याम वे कुछ ना पगे
അപ്പോൾ നമുക്ക് ഇനി ഗ്രിൽ ചിക്കൻ ഒക്കെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് കുറച്ച് ആട്ടാപ്പൊടിയിൽ ഉണ്ടാക്കിയ കുബ്ബൂസാണ് കേട്ടോ, അതാണ് ഈ കളറ്. അപ്പോൾ കുബ്ബൂസ് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ മുകളിൽ നമുക്കിതുപോലെ ചിക്കൻ വെച്ച് കൊടുക്കുക. ഗ്രിൽ ചെയ്ത് ചിക്കൻ ഓരോ പീസും ഇതുപോലെ വെച്ച് കൊടുക്കുക. ഇതാ നോക്ക് ഫ്രൈ ആയിട്ട് കാണുമ്പോൾ തന്നെ എന്ത് രസമാണ് നോക്കും. എന്നിട്ട് ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് ഇതിൻ്റെ മുകളിലോട്ട് നമുക്ക് കക്കിരിയും ക്യാരറ്റും ഉള്ളിയും തോമറ്റും എല്ലാം കൂടി ഇട്ടിട്ട് നല്ല പോലെ നല്ല മൊഞ്ചുള്ള ചിക്കനാക്കി എടുക്കാം നമുക്കിനെ. അപ്പോൾ ഇതുപോലെ എങ്ങനെ വെക്കണമെന്ന് ഇങ്ങനെ ആലോചിക്കുക, ഇത് എങ്ങനെ വെച്ചാൽ നല്ല രസമായി കിട്ടാന്ന് വേണ്ടിയിട്ട് ഓരോ ഷേപ്പ് വെച്ചിട്ട് അതിനെ പിന്നെയും പിന്നെയും മാറ്റിയിട്ട് ഓരോ ഓരോ ഷേപ്പിലുണ്ടാക്കാൻ നോക്കുക. അപ്പോൾ ഏകദേശം ലാസ്റ്റ് എങ്ങനെയല്ലോ തട്ടിക്കൂട്ടിയിട്ട് ഇങ്ങനെ ആക്കി. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലും കൂടി കുബ്ബൂസ് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് നാരങ്ങാവും എല്ലാം വെച്ച് കൊടുക്കുക. എന്തൊക്കെ വെജിറ്റബിൾ ഉണ്ട് അതൊക്കെ വെച്ച് കൊടുക്കുക. അപ്പോൾ കക്കിരിയും ക്യാരറ്റും ഉള്ളിയും ടൊമാറ്റോ എല്ലാം വെച്ചിട്ട് നമുക്കിതൊന്ന് നല്ല സെറ്റാക്കി എടുക്കണം. അപ്പോൾ ഇങ്ങനെയെല്ലാം ഉണ്ടാക്കി നോക്കണവേ. അപ്പോൾ ചില ദിവസമൊക്കെ ഇങ്ങനെയെല്ലാം ഉണ്ടാക്കി എല്ലാവരും കൂടി കഴിക്കാൻ അതിൻ്റെ ഒരു സുഖമൊന്നും വേറെ തന്നെയാണ്. അപ്പോൾ ഇത് എൻ്റെ ബ്രദറാണ് കേട്ടോ അതിനിങ്ങനെയെല്ലാം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഓനൊരു ഒരിക്കൽ ഒരു സൈഡ് വെക്കും, പിന്നെ അത് എടുത്തിട്ട് പിന്നെ ഒരു സൈഡ് വെക്കും, ലാസ്റ്റ് എന്തെല്ലോ ആക്കിയിട്ട് ഒപ്പിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയെല്ലാം ആക്കിയിട്ട് നല്ല ഗാർണിഷ് ചെയ്ത് എടുത്തിട്ടുണ്ട്. നല്ല രസമുണ്ട് ഇപ്പോൾ കാണാൻ തന്നെ. അപ്പോൾ നമ്മുടെ ഗ്രിൽ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. കുബ്ബൂസും മയണൈസും സോസും എല്ലാം കൂടിയായി ഇത് കഴിച്ചപ്പോൾ എൻ്റെ എന്തൊരു ടേസ്റ്റായിരുന്നു അറിയോ. അപ്പോൾ എല്ലാവരും ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. എൻ്റെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതാണ് നിങ്ങൾ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ കൂടാതെ ആ ബെല്ലൈക്കൺ പ്രസ്സാക്കിയിട്ടില്ലെങ്കിൽ ആ പ്രസ്സാക്കിയിട്ട് അതൊന്ന് ഓളാക്കി വെച്ചാൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് ഞാൻ വീഡിയോ ഇടുമ്പോൾ തന്നെ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ. അപ്പോൾ പുതിയ പുതിയ റെസിപ്പി ഒക്കെ ആയിട്ട് വീണ്ടും കാണാം. ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.